ജീവിത അനുഭവങ്ങൾ അടിസ്ഥാനത്തിൽ എഴുതുമ്പോഴാണ് നല്ല പുസ്തകങ്ങൾ പിറവിയെടുക്കുന്നതെന്ന് എം എം മണി എം എൽ എ മാധ്യമപ്രവർത്തകൻ സോജൻ സ്വരാജ് രചിച്ച ബൈസ്റ്റാൻഡർ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടന്നു വന്ന ജീവിത സാഹചര്യങ്ങൾക്കൊപ്പം ഇടുക്കി എന്ന മലയോര ജില്ലയെ കൂടി ചേർത്തെഴുതിയാണ് സോജൻ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. രോഗാതുരയായി വീണുപോയ അമ്മയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ഒപ്പം നിന്നവരെ ഓർത്തെടുക്കുന്ന ഈ പുസ്തകം ഓരോ ഹൈറേഞ്ചുകാരനും അഭിമാനകരമാണെന്നും എം എം മണി എം എൽ എ പറഞ്ഞു. ചുറ്റുപാടിൽ നിന്ന് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അഥവാ സമൂഹവുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതം ഇതെല്ലാമായി ബന്ധപ്പെട്ട് തന്നെയാണ് എഴുത്തിന് പ്രചോദനമാകുന്നതും പല കലാസത്തുകളിൽ എഴുത്തുകളും പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാവുന്ന. അതുകൊണ്ട് ഇത് അനുഭവങ്ങളിൽ നിന്നാണ് സോജൻ എഴുതിയത്. അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ, ഈ സമൂഹത്തെ പഠിക്കാൻ, ഈ സമൂഹത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ സാഹിത്യ സൃഷ്ടികൾ നടത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിച്ചു. സാമൂഹ്യ പശ്ചാത്തലവും പ്രമേയമാക്കി തന്നെ ഇവിടം വരെ എത്തിക്കാൻ തയ്യൽ മെഷീൻ ചവിട്ടി ജീവിച്ച അമ്മയുടെ കഥയാണ് ജീവിതത്തിലെ വെല്ലുവിളികളും വേദനയും കഥകൾ രൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. രോഗാവസ്ഥയിൽ ഓരോ രോഗിക്കും കൂട്ടിരിപ്പുകാർ ദൈവത്തെ പോലെയാണ്. വിദഗ്ധ ചികിത്സ ഇടുക്കിയിൽ എവിടെ നിൽക്കുന്നു എന്നും പലരെയും പോലെ തന്റെ മാതാവും രക്തസാക്ഷിയാണെന്നും സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന പുസ്തകമാണ് ബൈസ്റ്റാൻഡർ. സോജൻ സ്വരാജ് എഴുതിയ ബൈസ്റ്റാൻഡറിന്റെ പ്രകാശനം കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ CPIM കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ എൻ വിനീഷ് കുമാർ അധ്യക്ഷനായി. UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി പുസ്തകത്തിന്റെ ആദ്യ പകർപ്പ് ഏറ്റുവാങ്ങി. മാധ്യമപ്രവർത്തകൻ MC ബോബൻ പുസ്തകം പരിചയപ്പെടുത്തി. ചടങ്ങിൽ ഹൈറേഞ്ചിലെ ആംബുലൻസ് ഡ്രൈവർമാരെ MM മണി MLA ആദരി. CPIM ഏരിയ സെക്രട്ടറി VR സജി, BJP ജില്ലാ സെക്രട്ടറി രതീഷ് വരകുമല, പ്രവീൺ വട്ടമല, സിസ്റ്റർ ലിൻസി മരിയ, ജോസ് വെട്ടിക്കുഴ, തോമസ് ജോസ്, പ്രസാദ് നെടുങ്കണ്ടം, പ്രസ് ക്ലബ് ട്രഷറർ ബെന്നി കളപ്പുര, കൈപ്പട ഡയറക്ടർ ബിബിൻ വൈശാലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.